സാൾട്ട് ആൻഡ് കാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബിൻ തറവട്ടത്ത്. കീം 2021 മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലേഡ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ്, അതായത് MBBSഉം BDS അലോട്ട്മെൻറ്റ് വരാനിരിക്കെ ടോക്കൺ ഫീസിനെ സംബന്ധിച്ച് ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. കൃത്യമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ വന്ന വിജ്ഞാപനത്തിൽ, അതായത് ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് വിജ്ഞാപനത്തിൽ ടോക്കൺ ഫീസ് എന്ന് പറഞ്ഞ തേർഡ് പേജിൽ കൃത്യമായിട്ട് ഒരു 3 ഖണ്ഡികയായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിലും പലർക്കും വീണ്ടും സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ടോക്കൺ ഫീസിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. ടോക്കൺ ഫീസ് MBBSന്റെ കേസിലും BDSന്റെ കേസിലും വ്യത്യസ്തമാണ്. അത് MBBSന്റെ കേസിലുള്ള ഫീസ് എത്രയാണ്, BDSന്റെ കേസിലുള്ള ഫീസ് എത്രയാണ് നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാവും. അതായത് MBBS ആണെങ്കിൽ 27,580 രൂപയാണ് ഗവൺമെൻറ് കോളേജിലെ വാർഷിക ഫീസ് എന്ന് പറയുന്നത്. BDS ആണെങ്കിൽ വാർഷിക ഫീസ് എന്ന് പറയുന്നത് 25,380 രൂപയാണ്. അപ്പോൾ ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത് ഈ ഫീസ് മുഴുവനാണ്. അതായത് ഗവൺമെൻറ് എം കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് കിട്ടുന്ന എല്ലാവരും അടയ്ക്കേണ്ടത്, ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത് 27,580 രൂപയാണ്. SC ST OEC വിഭാഗക്കാരടയ്ക്കേണ്ടത് 1,000 രൂപയും ആയിരിക്കും. അപ്പോൾ SC ST OEC വിഭാഗക്കാർ 1,000 രൂപയും ബാക്കി എല്ലാവരും 27,580 രൂപയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ അടയ്ക്കേണ്ട ടോക്കൺ ഫീസ് എന്ന് പറയുന്നത്. അതേസമയം ഗവൺമെൻറ് BDS കോളേജുകളാണ്, ഡെൻ്റൽ കോളേജുകളാണെങ്കിൽ, ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകളാണെങ്കിൽ അവിടെ അടയ്ക്കേണ്ട ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് SC ST OEC വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 1,000 രൂപ അടച്ചാൽ മതി ടോക്കൺ ഫീസ്. അതേസമയം മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ അവർ 25,380 രൂപ ആനുവൽ ഫീസായിട്ടുള്ള 25,380 രൂപ ഇത് ടോക്കൺ ഫീസായിട്ട് അടച്ചിരിക്കണം. ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ നിങ്ങൾക്ക് എമൗണ്ട് അടക്കാവുന്നതാണ്. ഇനി ഗവൺമെൻറ് അല്ല, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടുന്ന ഒരാണെങ്കിൽ, MBBSന് കിട്ടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത്, അതായത് SC ST OEC വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 1,000 രൂപ തന്നെ മതി. അതേസമയം മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ MBBSന് അടയ്ക്കേണ്ട ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് 300,000 രൂപയാണ്. 300,000 രൂപയാണ് MBBSന് കിട്ടുന്നവർ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടുന്നവർ CE പേരിൽ അടയ്ക്കേണ്ട ടോക്കൺ ഫീസ് എന്ന് പറയുന്നത്. അതേസമയം NRI കോട്ടയിലാണ് ലഭിക്കുന്നതെങ്കിൽ, അവരടയ്ക്കേണ്ട ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് 500,000 രൂപയാണ്. 500,000 രൂപ. ഇനി ഇത് MBBSന്റെ കേസിൽ, BDSന്റെ കേസിലാണെങ്കിൽ, BDSിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടുന്നതെങ്കിൽ SC ST OEC വിഭാഗക്കാരെ അടയ്ക്കേണ്ടത് 1,000 രൂപ തന്നെയാണ്. അതേസമയം മറ്റു വിഭാഗക്കാരെ, NRI അടക്കമുള്ള മറ്റു വിഭാഗക്കാരെ എല്ലാം അടയ്ക്കേണ്ടത് 100,000 രൂപയാണ് ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ BDSന്റെ കേസിൽ NRI ആയാലും സാധാരണ മറ്റു വിഭാഗങ്ങളായാലും അവരടയ്ക്കേണ്ടത് 100,000 രൂപയും SC ST OEC വിഭാഗക്കാർ ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത് 1,000 രൂപയാണ്. ഇനി SC ST OEC വിഭാഗക്കാർപ്പെട്ടവർ, അതേപോലെ OEC അതേ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മറ്റ് ഒരു കുറേ 20 കാറ്റഗറി പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട് അവർ, അതേപോലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, അതേപോലെ ജുവനൽ ഹോം, നിർഭയ, അതേപോലെ ശ്രീചിത്ര, ഇതിലൊക്കെ പഠിക്കുന്നവർ, അവിടുത്തെ വിദ്യാർത്ഥികൾ, ഇവരൊക്കെ ആണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ അവർക്കും ഈ പറഞ്ഞ ഈ കൺസെഷനുകൾ അനുവദനീയമാണ്. പക്ഷേ അവർക്ക് ശ്രദ്ധിക്കുക, SC ST OEC വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ആണെങ്കിലും അവർ NRI കോട്ടയിലോ അല്ലെങ്കിൽ മൈനോറിറ്റി കോട്ടയിലോ ആണ് അഡ്മിഷൻ നേടുന്നതെങ്കിൽ, SC ST വിഭാഗക്കാരാകട്ടെ, OEC വിഭാഗക്കാരാകട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും OEC വിഭാഗത്തിന് തത്തുല്യമായ ആനുകൂല്യങ്ങൾ അനുവദിക്കപ്പെട്ട വിഭാഗത്തിലാകട്ടെ, അവർ NRI കോട്ടയിലോ മൈനോറിറ്റി കോട്ടയിലോ ആണ് അഡ്മിഷൻ നേടുന്നതെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ, അവർ നേരത്തെ പറഞ്ഞ 1,000 രൂപ എന്നുള്ള ആനുകൂല്യം അവർക്ക് ലഭ്യമല്ല. അവർ എല്ലാവരും
ഈ അൺറിസർവ്ഡ് കാറ്റഗറിക്കാർ അടയ്ക്കുന്ന അതേ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, മൈനോറിറ്റി കോട്ടയിലോ അല്ലെങ്കിൽ എൻ ആർ ഐ കോട്ടയിലോ അഡ്മിഷൻ ലഭിക്കുന്ന ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് ആ ഒരു ഇതിലേക്ക് പോകുന്നത്. അതായത് അവർക്ക് പിന്നീട് ഫീസ് അളവൊന്നും അനുവദിക്കുന്നതല്ല, ഫീസ് അളവ് അനുവദിക്കുന്നതല്ല എന്നുള്ളതുകൊണ്ടാണ് അവർ ആ പറഞ്ഞ ഫീസ് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയാണ് ടോക്കൺ ഫീസിനെ പറ്റി പറയാനുള്ളത്. ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ട്യൂഷൻ ഫീസിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അത് സിയുടെ പേരിൽ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറെ ഏത് കോളേജ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ കോളേജിൽ അടച്ചിരിക്കുന്ന ഫീസ് തിരിച്ചു വാങ്ങിയിട്ട് ഈ റെസിപ്റ്റും, നിങ്ങൾ ഓൺലൈൻ അടച്ച റെസിപ്റ്റും കൊണ്ട് ആ കോളേജിൽ, പുതിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ഇനി വീണ്ടും നിങ്ങൾ ഈ ട്യൂഷൻ ടോക്കൺ ഫീസ് വീണ്ടും അടയ്ക്കേണ്ടതില്ല. അവിടെ കോളേജിൽ അടയ്ക്കേണ്ട ആ തുക മാത്രമേ പിന്നീട് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് പിന്നീട് അത് ഇത് കഴിഞ്ഞതിന് ശേഷം, നിങ്ങളുടെ അലോട്ട്മെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് റീഫണ്ടബിൾ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, റീഫണ്ടബിൾ അല്ല. ഇപ്പോൾ റീഫണ്ടിൻ്റെ ഓപ്ഷൻ വന്നപ്പോൾ, എഞ്ചിനീയറിംഗ് ബി ഫാമിൻ്റെ ഒക്കെ റീഫണ്ട് ഓപ്ഷൻ വന്നപ്പോൾ പലരും ചോദിക്കുന്നത് ഞങ്ങൾ സി ഇ കടച്ച ഫീസ് തിരിച്ചു തരുമെന്നാണ്. സി ഇ കടച്ച ഫീസ് തിരിച്ചു തരില്ല. അത് തിരിച്ചു തരാമെന്നാണ്, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ടോക്കൺ ഫീസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ അടുത്തുനിന്ന് സി ഇ കളക്ട് ചെയ്തിരിക്കുന്ന ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ട്യൂഷൻ ഫീസിൻ്റെ ഭാഗം തന്നെയാണ്. അത് നിങ്ങളുടെ ട്യൂഷൻ ഫീസിലേക്കാണ് വരവ് വെക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് തിരിച്ചു തരില്ല. അഥവാ തിരിച്ചു തരുന്ന കേസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് അടച്ചതിന് ശേഷം നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടിന് അർഹതയുണ്ട്. പക്ഷേ അത് കണ്ടീഷൻസിന് വിധേയമാണ്. അപ്പോൾ ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ റീഫണ്ട് സമയത്ത് പറയും. ആ കണ്ടീഷൻസ് പാലിക്കുന്നവർക്ക് നിങ്ങൾ അടച്ച ടോക്കൺ ഫീസ് തിരിച്ചു തരും. കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരിക്കലും ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് തിരിച്ചു തരില്ല. അത് നിങ്ങളുടെ ട്യൂഷൻ ഫീസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇത്രയാണ് ടോക്കൺ ഫീസിനെ പറ്റി പറയാനുള്ളത്. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.